ശേഷം ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സിദ്ദിഖാപ്പൻ വീണ്ടും പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജയിലിന് പുറത്തെത്തിയ സിദ്ദിഖാപ്പൻ വിവിധ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബൈറ്റുകൾ നൽകുകയുണ്ടായി. അതിൽ സിദ്ദിഖാപ്പൻ പറയുന്നത് തന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ എന്ന് പറയുന്നു. ഒപ്പം തന്നെ പറയുന്ന മറ്റു കാര്യങ്ങൾ ഇതാണ്: തൻ്റെ ഒപ്പം ജയിലിൽ കിടക്കുന്നവർക്ക് കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ താൻ പൂർണ്ണനായി തൃപ്തനാകൂ എന്ന് പറയുന്നു. ഇത് രണ്ടും, അതായത് കോടതി അലക്ഷ്യമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. കാരണം നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ടവർ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് പറയുന്നു. ഇവിടെ കാപ്പൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ കള്ളക്കേസാണെന്നും യു എ പി എ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും കൂടി കാപ്പൻ പറയുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി യു പി പോലീസ് കോടതിയെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കപ്പെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ സിദ്ദിഖാപ്പനെ വലിയ ഒരു സംഭവമായിക്കൊണ്ട്, നിരപരാധിയാക്കിക്കൊണ്ട് സിദ്ദിഖാപ്പന് വലിയ പിന്തുണയുമായി വളരെ അധികം പേരാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അത് ഒരു വിഭാഗം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം പഴയതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗമാണ്. ഇവർ പറയുന്നത് സിദ്ദിഖാപ്പൻ ഹത്രാസിലേക്ക് പോയത് ഒരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചാണ് പോയത്. ആ കാറിലുണ്ടായിരുന്നവരെ കുറിച്ച് സിദ്ദിഖാപ്പൻ അറിയില്ലായിരുന്നു, പോലീസ് പിടികൂടുകയായിരുന്നു. എന്നാൽ സിദ്ദിഖാപ്പനൊപ്പം പിടികൂടിയ അഞ്ചു പേരും പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ കൂടിയാണ്. ഇവരെ കുറിച്ച് പറയുന്നില്ല. പകരം സിദ്ദിഖാപ്പൻ നിരപരാധിയാണ്, അദ്ദേഹം കാറിൽ പോയിരുന്നു, അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും ആ കാപ്പന്റെ കൂടെ പിടിച്ചവർക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 5000 പേജ് വരുന്നൊരു കുറ്റപത്രമാണ് നൽകിയിട്ടുള്ളത്. കാപ്പന്റെ ഇപ്പോഴത്തെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകളിൽ ഏറെയും കാപ്പൻ ഏതാണ്ട് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വിട്ടയച്ച രീതിയിലാണ് പോസ്റ്റുകൾ വരുന്നത്. അങ്ങനെയല്ല, കാപ്പൻ വിചാരണ കൂടാതെ അത്രയും കാലം കഴിഞ്ഞതിന് കോടതി അനുവദിച്ച ജാമ്യമാണ്. ആ ജാമ്യത്തിന്റെ 30 ദിവസം കാപ്പൻ ദില്ലിയിൽ താമസിക്കണം. അതിനുശേഷം മാത്രമാണ് കാപ്പന് മറ്റ് ഒരുപക്ഷെ നാട്ടിലേക്ക് എത്താൻ കഴിയുക. ഈ 40 ദിവസം, അതായത് ജാമ്യം അനുവദിച്ചതിന് ശേഷമുള്ള 40 ദിവസം അതിൻ്റെ പ്രൊസീജിയറുമായി പോയതുകൊണ്ട് 40 ദിവസം അവിടെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 30 ദിവസം ദില്ലിയിൽ താമസിക്കുന്നു, ബാക്കി ഉള്ള ദിവസങ്ങൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ള ഒരു സൂചന പുറത്തു വന്നു. ഏതായാലും വരും ദിവസങ്ങൾ കാപ്പൻ മാധ്യമങ്ങൾക്കൊക്കെ കൂടുതൽ ഇന്റർവ്യൂകൾ നൽകുകയും തൻ്റെ ആ കഥകൾ പുറത്തേക്ക് പറയുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഏതായാലും കാപ്പൻ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവരങ്ങൾ മറ്റു മാധ്യമങ്ങളും പുറത്തുവിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിനെ പറഞ്ഞു.